عليكم ورحمة الله. بسم الله، الحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ, നിയമനിർദ്ദേശങ്ങളെ യഥാവിധം കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. സർവലോക പരിപാലകനായ അള്ളാഹു ജീവിതാവസാനം വരെ അവൻ്റെ ദീനിയായ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനും സ്വർഗത്തിന് അവകാശികളായി തീരുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ അതിൻ്റെ പകുതി പിന്നിടാൻ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. ഒരു റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുക എന്നത് എത്രയോ വലിയ പുണ്യമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ ചരിത്രങ്ങളിൽ നിന്ന്, ചില സംഭവങ്ങളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും അതുവഴി നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റമദാനിനെ സ്വീകരിക്കുവാനും പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി അതിനെ വരവേൽക്കുവാനും കഴിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. അൽഹംദുലില്ലാ. അള്ളാഹു ഈ രാപ്പകലുകളിൽ നമ്മൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കർമ്മങ്ങൾ അധികരിപ്പിച്ച് ഇനിയും നന്മകളിൽ മുന്നേറാനും ചെയ്ത കാര്യങ്ങളെ സ്വീകരിച്ച് റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പൊതുവിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഒരു സംസാര വാചകമാണ് സമാധാനമില്ല എന്നത്. എല്ലാവരോട് ചോദിച്ചാലും, സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും
കൊട്ടാര സമാനമായ വീടുകളിലെ ശീതീകരിച്ച മുറികളിൽ ജീവിക്കുന്നവരാണെങ്കിലും ഒന്ന് ശക്തമായ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന നാലുകാലിൽ മേഞ്ഞ ഓലപ്പുരയിൽ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും എല്ലാം സമാധാനം ഇല്ല, ഒരു സ്വസ്ഥതയില്ല മനസ്സിന് എന്നത് എല്ലാവരുടെയും ഒരുപോലെയുള്ള ഒരു സംസാര വാചകമാണ്. ആ സമാധാനം തേടി പല കാര്യങ്ങളും മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുകയും ചിലപ്പോഴെങ്കിലുമൊക്കെ സർവലോക പരിപാലകനായ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിലേക്ക് വരെ സമാധാനം തേടിയുള്ള മനുഷ്യന്റെ യാത്രകൾ എത്തിച്ചേരുന്നു എന്നതും ഒരു വാസ്തവമാണ്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ എന്ന നമ്മെ പോലെയുള്ള ഒരു രാജ്യത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്ന വിനോദസഞ്ചാരിയോട് ഇന്ത്യയിലെ സാധാരണക്കാരനായ മനുഷ്യൻ ഈ വിദേശിയുടെ വിനോദസഞ്ചാരിയുടെ യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗം രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അമേരിക്ക പോലുള്ള സാമ്പത്തിക രംഗത്ത് ഉന്നതിയിൽ നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ മറ്റുള്ളവർക്ക് മാതൃകയാം വിധം മറ്റുള്ളവരെക്കാൾ എത്രയോ മുന്നോട്ടു പോയ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാൻ ശക്തിയുള്ള ലോക പോലീസ് എന്നൊക്കെ ലോകം വിശേഷിപ്പിക്കുന്ന താങ്കളെപ്പോലെയുള്ള ഒരു നാട്ടിൽ നിന്ന് ഞങ്ങളെപ്പോലെയുള്ള എത്രയോ ദരിദ്രവാസികൾ ജീവിക്കുന്ന വണ്ടി തള്ളി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആയിരക്കണക്കിന് മനുഷ്യരുള്ള ഈ ഇന്ത്യ പോലുള്ള ഒരു മൂന്നാംകിട രാജ്യത്തേക്ക് താങ്കളുടെ വരവിന്റെ ലക്ഷ്യമെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ വിനോദസഞ്ചാരി അവിടെ നൽകുന്നൊരു മറുപടിയുണ്ട്. ഞാൻ ജീവിക്കുന്ന നാട്ടിൽ നിങ്ങളീ പറഞ്ഞതെല്ലാം ഉണ്ട്, ശാസ്ത്ര പുരോഗതിയുണ്ട്, സാമ്പത്തികമായ നേട്ടമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേങ്കിൽ ഒന്ന് സ്വസ്ഥമായി ജീവിക്കാൻ ഈ ജീവിത തിരക്കുകൾക്കിടയിൽ ഈ ജീവിത ഓട്ടത്തിനിടയിൽ പ്രാരാബ്ധങ്ങളുടെ പ്രയാസങ്ങൾക്കിടയിൽ ഒന്ന് സ്വസ്ഥമാകാൻ, മനസ്സൊന്ന് ആനന്ദിക്കാൻ, ഒന്ന് സന്തോഷിക്കാൻ ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള പ്രകൃതിയിലടങ്ങിയ ചില കാഴ്ചകൾ കാണുമ്പോൾ ഇവിടെയുള്ള ചില സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ രണ്ടാഴ്ച സമയത്തേക്കാണെങ്കിലും മനസ്സിന് ലഭിക്കുന്ന ഒരു ആശ്വാസവും ഒരു കുളിർമയും ഉണ്ട്, അത് തേടി വന്നതാണ് എന്ന് പറയുന്ന അമേരിക്കക്കാരന്റെ സംസാരത്തിൽ അടങ്ങിയത് പ്രിയപ്പെട്ടവരെ, സമ്പത്ത് കൊണ്ട് ശാസ്ത്രീയമായ പുരോഗതികൾ കൊണ്ട് ചൊവ്വയെ തൊട്ടറിയാനും ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യാനുമുള്ള സംവിധാനങ്ങളൊന്നും മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകുന്നില്ല എന്നതാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യന്റെയും മനസ്സ് ആഗ്രഹിക്കുന്ന പൂർണ്ണ സമാധാനം, പൂർണ്ണമായൊരു സ്വസ്ഥതയും സന്തോഷവും നേടിയെടുക്കാൻ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല ഈ ദുനിയാവിൽ എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ഇതാണ് ദുനിയാവിലെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവെന്ന് പറഞ്ഞാൽ അത് മുഅ്മിനിനെ വിശ്വാസിക്ക് അള്ളാഹനെ മാത്രം അനുസരിച്ചും റബ്ബിന്റെ നിയമങ്ങൾ പിൻപറ്റിയും റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ പറഞ്ഞും കാണിച്ചും നിർദ്ദേശിച്ചും കാണിച്ചു തന്ന കാര്യങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഇത് ജയിലാണ്. ജയിലെന്ന് പറഞ്ഞാൽ സ്വസ്ഥ ജീവിതത്തിനുള്ള ഇടമല്ല. ജയിലെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചതെന്തും നേടുന്നൊരു ലോകമല്ല. ജയിലെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളയിടത്തേക്ക് പോകാനും ഇഷ്ടമുള്ളത് കാണാനും ഇഷ്ടമുള്ളത് കേൾക്കാനും ഇഷ്ടമുള്ള രൂപത്തിൽ സംസാരിക്കാനും ആഗ്രഹിക്കുന്നവരുടെ കൂടെ ജീവിക്കാനും ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാനും താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരിടമല്ല ജയിലെന്ന് പറയുന്നത്. മറിച്ച് ചുമരുകൾക്കിടയിൽ അടക്കപ്പെട്ട, എങ്ങോട്ട് നോക്കിയാലും കുറ്റവാളികളെ മാത്രം കാണുന്ന, തന്നെ സഹായിക്കാനോ തന്റെ കാര്യത്തിൽ കണ്ണുനീരൊഴുക്കാനോ തന്നെ സ്നേഹിക്കാനോ ആരുമില്ലാത്ത, തന്റെ കാര്യങ്ങളിൽ പലപ്പോഴും താൻ ഒറ്റപ്പെട്ടു പോകുന്ന, പീഡനങ്ങൾ ശാരീരികമായും മാനസികമായും ഏൽക്കേണ്ടി വരുന്ന, ഒറ്റപ്പെട്ട അടക്കപ്പെട്ട, ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്ത പീഡനത്തിന്റെ ഇടമാണ് ജയിൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദുന്യ സിജ്നുൽ മുഅ്മിൻ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് സമാനമായ ഒരു ജീവിതമാണ് ഇവിടെ നയിക്കാനുള്ളത്. എങ്ങോട്ട് നോക്കിയാലും നോക്കരുതെന്ന നിർദ്ദേശങ്ങൾ ഉള്ളതാണ് കൂടുതലും കാണാനുള്ളത്. അതുകൊണ്ട് എല്ലാം കാണുക എന്നത് സാധ്യമല്ല ഒരിക്കലും. എങ്ങോട്ട് കാതോർത്താലും കേൾക്കരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങളാണ് കൂടുതലും കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാം കേൾക്കുക എന്നത് സാധ്യമല്ല ഒരിക്കലും. എന്തും പറയാൻ എങ്ങനെയും പറയാൻ തയ്യാറാകുന്നവരാണ് ചുറ്റുഭാഗങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ വിശ്വാസി എന്ന നിലക്ക് തോന്നിയതുപോലെ സംസാരിക്കുക എന്നത് ഒരിക്കലും സാധ്യമല്ല മനുഷ്യന്.
ആഗ്രഹിച്ചതെന്തും നേടാൻ ഇവിടെ അവകാശമില്ല. എന്തും കൊതിക്കാൻ അതിന് അവകാശമില്ല. എങ്ങനെയും ജീവിക്കാൻ സാധ്യമല്ല. സിജിനാണ്, ജയിലാണ്, ജയിലിൽ അടക്കപ്പെട്ട ജീവിതമാണ്. എന്നാൽ വജന്നത്തുൽ കാഫിർ, സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്നല്ല, മറിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ ജീവിതത്തോട് താരതമ്യം ചെയ്യുമ്പോൾ അവന് സ്വർഗീയമായ ജീവിതമാണ് ഇവിടെ നയിക്കാൻ സാധിക്കുന്നത്. അവൻ എന്തും കാണാം, തടയാൻ ആരുമില്ല. അവൻ എന്തും കഴിക്കാം, അരുതെന്ന് പറയാൻ ആളില്ല. അവൻ എന്തും കുടിക്കാം, അവൻ എന്തും പറയാം, അവൻ എന്തും ചെയ്യാം, എങ്ങോട്ടും പോകാം, എന്തും കാണാം, എന്തും കേൾക്കാം, ആരോടൊപ്പവും ചങ്ങാത്തം കൂടാം. അവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊരു വിരോധം, പ്രത്യേകിച്ച് നിരോധിച്ചു നിർത്തുന്ന ഒരു കാര്യം ഒന്നുമില്ല. ഒരു സ്വർഗീയമായ ജീവിതമാണ് നയിക്കുന്നതെന്ന് അവന് തോന്നുന്നത് പോലെയാണ് അവന്റെ ദുനിയാവിലെ ജീവിതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപമയാണിത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ദുനിയാവിൽ എനിക്ക് സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും എന്ത് അവകാശമാണുള്ളത്? അതുകൊണ്ട് സമാധാനം ലഭിക്കുന്ന, സ്വസ്ഥത ലഭിക്കുന്ന, സുഖാനുഗ്രഹം ലഭിക്കുന്ന, സമാധാനത്തിന്റെ വാക്കുകൾ മാത്രം കേൾക്കുന്ന ഒരിടം, ആ ഇടമാണ് അള്ളാഹു ഇവിടെ ജയിൽ വാസത്തിന് തുല്യമായ ജീവിതം നയിക്കുന്ന വിശ്വാസിക്ക് പരലോകത്തൊരുക്കി വെച്ചത്. അതിനെയാണ് സ്വർഗമെന്ന് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയത്. അതാണ് സ്വർഗം. സ്വർഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഹും ദാറുസ്സലാം. സ്വർഗം സമാധാനത്തിന്റെ ഭവനമാണ്, സമാധാനത്തിന്റെ വീട്. ഞാനും എന്റെ ഭാര്യയും എന്റെ മോനും മാതാപിതാക്കളും മാത്രമുള്ള വീട്ടിൽ എനിക്ക് എത്ര സമാധാനമുണ്ടാകും? കുടുംബാംഗങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച്, ജ്യേഷ്ഠാനുജന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച്, കയറി വരുന്ന മരുമക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് എത്ര സ്വസ്ഥതയും സമാധാനവും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ട്. സമാധാനമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന കുടുംബങ്ങളിൽ എത്ര സ്വസ്ഥത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലഹും ദാറുസ്സലാം, പല ലോകത്ത് റബ്ബിന്റെ സകല നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും വിധികളെയും വിലക്കുകളെയും കൃത്യതയോടുകൂടി പാലിച്ചു വരാൻ മനുഷ്യരെ നിങ്ങൾ ഒരുക്കമുണ്ടോ? ലഹും ദാറുസ്സലാം, അവനുള്ളതാണ്, അവർക്കുള്ളതാണ് ആ സമാധാനത്തിന്റെ ഭവനം. ഏതാ ദാറുസ്സലാം? അൽ ജന്ന, സ്വർഗമാണ്. സ്വർഗം ലഭിക്കാനുണ്ട് അത്തരം ആളുകൾക്ക് എന്നതാണല്ലോ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ സ്വർഗത്തിന്റെ പ്രത്യേകത, ആ സ്വർഗത്തിന്റെ പ്രത്യേകത, അവിടെ യാതൊരുവിധ നിലക്കുള്ള പരിഹാസത്തിന്റെ കുത്തുവാക്ക് ഒരിക്കലും നമ്മൾ കേൾക്കേണ്ടി വരികയില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅയിൽ സ്വർഗത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ, ദീനനുസരിച്ച് ജീവിക്കാൻ, വസ്സാബിക്കൂൻ, ആ ദീനിന്റെ രംഗത്ത് ഏറെ മുന്നേറാൻ തയ്യാറുള്ളവർ അവരാരാ? അവർക്കല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ഉലായിക്കൽ മുഖറബൂൻ, അവരാണ് ഏറ്റവും അടുത്ത ആളുകൾ, റബ്ബിനോട് ഏറ്റവും അടുത്തവരാണവർ. അവർക്കല്ലാഹു ഒരുക്കി വെച്ച ഇടത്തിലേക്ക് അവരെത്തുകയാണ്. അനുഗ്രഹീതമായ സ്വർഗമാണ് അവർക്ക്, അനുഗ്രഹ സമ്പൂർണമായ സ്വർഗം. എന്നിട്ട് അള്ളാഹു ആ സ്വർഗം കിട്ടുന്ന ആളുകളെ വിശദീകരിച്ച ശേഷം ആ സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങൾ പറയുമ്പോ അള്ളാഹു പറയുകയാണ് ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തസീമാ. ലാ യസ്മഊന ഫീഹാ, ആ സ്വർഗത്തിൽ എത്തുന്ന ആളുകൾക്ക് കേൾക്കേണ്ടി വരികയില്ല, ആ സ്വർഗത്തിൽ അവർ ഒരിക്കലും കേൾക്കേണ്ടി വരികയില്ല ലഗ്വായ അനാവശ്യമായ ചീത്തയായ ഒരു സംസാരങ്ങളും അവിടെ കേൾക്കേണ്ടി വരികയില്ല. വലാ തസീമാ, തസീമുകൾ ആ സ്വർഗത്തിലില്ല. കുറ്റവാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങൾ, കുത്തുവാക്കുകൾ സ്വർഗത്തിൽ ഒരാൾക്കും കേൾക്കേണ്ടി വരികയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, സമാധാനം സമാധാനം എന്നാണ് ആ സ്വർഗത്തിലെ അഭിവാദ്യം. അതാണ് അവിടെ വിളിച്ചു പറയുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു വാഖിഅയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ ഒരു കുത്തുവാക്ക് കേൾക്കേണ്ടതില്ലാത്ത, മനസ്സിന് വേദനയുള്ള, ഒരു ചെറിയ കുറ്റപ്പെടുത്തുന്ന സംസാരം പോലും കേൾക്കേണ്ടതില്ലാത്ത ഒരു ഇടം, പ്രിയപ്പെട്ടവരെ, അതാണ് സ്വർഗം. ദുനിയാവിൽ ആഗ്രഹിക്കാൻ കഴിയാത്ത കാര്യം, എല്ലാ നിയമങ്ങളും പാലിച്ച് ജീവിച്ചാൽ അവനാണല്ലോ സ്വർഗം കിട്ടുക, അവനാണല്ലോ വിശ്വാസി. എല്ലാ നിയമങ്ങളും പാലിച്ച് ജീവിച്ചാൽ കുത്തുവാക്ക് കേൾക്കാൻ മാത്രമേ ദുനിയാവിൽ അവസരമുള്ളൂ, കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ മാത്രമേ ദുനിയാവിൽ അവസരമുള്ളൂ.
എന്നാൽ പരലോകത്ത് ഇതില്ല, സ്വർഗത്തിൽ ഇതില്ല. വിശ്വാസികളെ, അനുഗ്രഹ സമ്പൂർണമായ സ്വർഗം, അതാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ സ്വർഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ മഹാനായ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ സ്വഹാബി പറയാണ്, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സിലിരുന്നു. ആ സദസ്സ് പിരിയുന്നതുവരെ, സദസ്സ് പിരിയുന്നതുവരെ പ്രവാചകന്റെ സദസ്സിലിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിന്റെ വർണ്ണനകളാണ്. സ്വർഗത്തിന്റെ വർണ്ണനകൾ, സ്വർഗത്തെ വസ്ഫ് ചെയ്യുന്ന ഒരു സദസ്സിൽ, സദസ് അവസാനിക്കുവോളം ഞാൻ പ്രവാചകന്റെ ആ സദസ്സിൽ ഇരുന്നു. സദസ് അവസാനിപ്പിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കലാമിനെ അവസാനിപ്പിച്ച വാക്യേതാ, മാലാ ഐനുൻ റഅത്, മാലാ ഐനുൻ റഅത. സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കാൻ ആ സദസ്സിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക, സ്വഹാബി പറയാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ വിശദീകരിക്കുന്ന സദസ്സിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് അവസാനിക്കുന്നത് വരെ പ്രവാചകൻ തന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. മാലാ ഐനുൻ റഅത്, ആ സ്വർഗത്തിൽ ഒരു കണ്ണും കാണാത്തതുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കാണാത്തതാണ്. വലാ ഉദനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തതാണ്. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യ ഹൃദയത്തിലും സ്വർഗത്തിന്റെ രൂപകൽപ്പന നൽകാൻ സാധ്യമല്ല. ഒരു മനസ്സിനും സ്വർഗത്തിന് രൂപപ്പെടുത്തി ഉണ്ടാക്കുക സാധ്യമല്ല എന്ന വാചകത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആ സംസാരം അവസാനിപ്പിച്ചതെന്ന് മഹാനായ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ ആ സ്വർഗം ഒരു കണ്ണും കാണാത്തത്, പ്രവാചകന്റെ ഈ പ്രയോഗം വല്ലാത്തൊരു പ്രയോഗമാണ്. ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് വിശാലമായി അതിനെക്കുറിച്ച് ആലോചിച്ചാൽ പ്രവാചകൻ നടത്തിയ പ്രയോഗത്തിന്റെ ആ ഒരു വിശാലത നമുക്ക് മനസ്സിലാകും. അതായത് മാല ഐനുൻ റഅത്ത്, ഒന്നാമത് നബി പറഞ്ഞ വാക്ക് അതല്ലേ, മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തത് സ്വർഗം, ഒരു കണ്ണും കാണാത്തത് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ നമ്മുടെ കണ്ണുകൊണ്ട് എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്തേക്ക് ആവർത്തിച്ച് എല്ലാ വർഷവും ചില സ്ഥലത്തേക്ക് തന്നെ നമ്മൾ യാത്ര ചെയ്ത എന്തിനാ, അത് എത്ര കണ്ടാലും കൊതി തീരാത്തൊരു കാഴ്ചയാണത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഓ വല്ലാത്തൊരു അത്ഭുതമാണ്, സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന എത്രയെത്ര അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യർ പടച്ചുണ്ടാക്കിയതും സർവലോക പരിപാലകൻ പ്രകൃതിയിൽ നൽകിയതുമായ എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എത്ര അത്ഭുതങ്ങൾ, എവിടങ്ങളിലെല്ലാമുള്ള അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ അത്ഭുതങ്ങളെ മുൻനിർത്തി പ്രവാചകന്റെ ഈ വാക്ക് നമ്മൾ പഠിക്കൂ, മല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട എല്ലാ അത്ഭുതങ്ങളുടെയും അപ്പുറത്തുള്ള ഒരു സൗഭാഗ്യമാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അടുത്ത പ്രയോഗം എന്താ, വല ഉദുനുൻ സമിഅത്ത്, ഒരു കാതും കേട്ടിട്ടില്ല. കണ്ണുകൊണ്ട് കാണാത്ത അത്ഭുതങ്ങളും കാതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. കണ്ണുകൊണ്ട് കാണാത്തതാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ചില ആളുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊരു ഭയങ്കര അത്ഭുതമുള്ള കാഴ്ചയാണ് കേട്ടോ, അതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാഴ്ച, ഇന്ന ഇന്ന രൂപമാണ് അതിനുള്ളത്, ഇന്നതാണ് അവിടുത്തെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നത് കാതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടല്ലോ. പ്രവാചകന്റെ വചനം വല ഉദുനുൻ സമിഅത്ത്, ഒരു കാതും കേൾക്കാത്ത ഒന്ന്, അതാണ് മനുഷ്യരെ സ്വർഗം. ഇനി രണ്ടിന്റെ അപ്പുറം ഒന്നുകൂടി മുന്നോട്ട് വന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യ ഹൃദയത്തിലും നൽകാൻ കഴിയില്ല സ്വർഗത്തിന്റെ രൂപം നൽകാൻ. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതും കാതുകൊണ്ട് കേൾക്കാത്തതും എത്ര വേണമെങ്കിലും മനസ്സുകൊണ്ട് നമുക്ക് രൂപപ്പെടുത്താം. ഒരിക്കലും ഭൂമി ലോകത്ത് ഉണ്ടാക്കാൻ പറ്റാത്ത കൊട്ടാരവും മനസ്സുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പണിയാ. ഒരിക്കലും ഭൂമിയിൽ അത് ഉണ്ടാക്കാൻ കഴിയൂല. ആകാശഭൂമികളിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാലോ മനസ്സുകൊണ്ട്. നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളെ കുറിച്ച് മനസ്സുകൊണ്ട് അങ്ങോട്ട് യാത്ര പോകണത് നമുക്ക് ആലോചിച്ചൂടെ. നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും എത്ര രൂപം നമുക്ക് മനസ്സിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരാളുടെ മനസ്സിലും വരാൻ കഴിയാത്തതാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചത്. ആ സ്വർഗം ഉഇദ്ദത്തിൽ മുത്തഖീ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. ആ സ്വർഗത്തിലേക്കാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൂസ
അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, സ്വർഗത്തിന്റെ അനുഗ്രഹം മനസ്സിലാവാൻ ഇതിനേക്കാളും വലിയൊരു ഹദീസിന്റെ ആവശ്യമില്ല. സ്വർഗത്തിൽ അള്ളാഹ് ഒരുക്കി വെച്ച അനുഗ്രഹം മനസ്സിലാകാൻ ഈ ഹദീസിനേക്കാൾ ഇനി ഒരു മറ്റൊരു വചനത്തിന്റെ ഒരു വാക്കിന്റെ ആവശ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ചു, അള്ളാഹുവേ, സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന വ്യക്തിക്ക് എന്താണ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് ചോദിച്ച ചോദ്യമാണ്, അള്ളാഹുവേ, എന്താണ് സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു ഒരുക്കി വെച്ചത് എന്താണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അള്ളാഹു പറഞ്ഞു, ഒരു വ്യക്തിയെ കൊണ്ടുവരും, സ്വർഗത്തിലേക്കുള്ള എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം ഒരു വ്യക്തിയെ കൊണ്ടുവരും. ആ കൊണ്ടുവരപ്പെടുന്ന വ്യക്തിയോട് അള്ളാഹു പറയും, താങ്കൾ ദുഖുലിൽ ജന്ന, താങ്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, താങ്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ആ സമയത്ത് ഈ വ്യക്തി അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുകയാണ്, അള്ളാഹുവേ, ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ട് എന്തു കാര്യം? ആ വ്യക്തിയുടെ ചോദ്യമാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ട് എന്തു കാര്യം? സ്വർഗത്തിലുള്ളതെല്ലാം സ്വർഗത്തിലേക്ക് നേരത്തെ പ്രവേശിച്ച ആളുകൾ വീതിച്ചെടുത്തില്ല റബ്ബേ. സ്വർഗത്തിൽ നീ ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിച്ച ആളുകൾ വീതിച്ചെടുത്തില്ല റബ്ബേ. ഇനി ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ട് എന്തു കാര്യം? ആ സമയത്ത് അള്ളാഹു ആ വ്യക്തിയോട് തിരിച്ചു പറയും, എന്താ പറയാ, താങ്കൾക്ക് ദുനിയാവിലെ സകല അധികാരങ്ങളുമുള്ള ഒരു രാജാവിന്റെ അടുത്തുള്ളത് തന്നാൽ താങ്കൾ തൃപ്തിപ്പെടുമോ? സുബ്ഹാനല്ലാഹ്, ദുനിയാവിലെ എല്ലാ അധികാരങ്ങളുമുള്ള സർവ സൗകര്യങ്ങളുമുള്ള ഒരു രാജാവിന്റെ അത്രയും സ്വർഗത്തിൽ തന്നാൽ താങ്കൾ തൃപ്തിപ്പെടുമോ? സ്വാഭാവികമായിട്ടും ആ വ്യക്തി എന്തു പറയും? അള്ളാഹുവേ, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ സമയത്താണ് അള്ളാഹു പറയുകയാണ്, എങ്കിൽ നിനക്ക് അതിന്റെ ഈ അത്രയും അതുപോലുള്ളതുമുണ്ട്. അഞ്ചാമത്തെ തവണ അതുപോലുള്ളതും നിനക്കുണ്ടെന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറയും, ഫയഖൂൽ റളിയതു റബ്ബി, അല്ലാഹുവേ, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു നാഥാ. അവിടെ അള്ളാഹ് അവസാനിപ്പിക്കുന്നില്ല. ആ സമയത്ത് അള്ളാഹു വീണ്ടും പറയും, അതിന്റെ പതിന്മടങ്ങും നിനക്കുണ്ട്. സ്വർഗത്തിലെ അവസാനം പ്രവേശിക്കുന്ന വ്യക്തിക്ക് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ പരിശുദ്ധ ഖുർആനിലെ 32-ാം അധ്യായമായ സൂറത്തു സജദയുടെ 17-ാമത്തെ വചനത്തിന്റെ വിശദീകരണത്തിൽ എടുത്തുകൊടുത്ത ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസൻ എന്താ പറഞ്ഞത്? താങ്കൾക്ക് അതുപോലുള്ളതുണ്ട് 5 തവണ പറഞ്ഞത്. ഇപ്പൊ ദുനിയാവിലെ ഒരു സർവ അധികാരങ്ങളുമുള്ള ഒരു രാജാവിന്റെ പക്കലുള്ള 5 ഇരട്ടിയാണ് ആദ്യം പറഞ്ഞത്. 5 ഇരട്ടി പറഞ്ഞപ്പോ തന്നെ ആ വ്യക്തി പറയാണ്, റളിയതു റബ്ബി, റബ്ബേ, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ. ആ സമയത്ത് അല്ല പറഞ്ഞത് എന്താ? അതിന്റെ 10 മടങ്ങും നിനക്കുണ്ട്, അവസാനത്തെ വ്യക്തിക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിക്കുകയാണ്, അപ്പോൾ അള്ളാഹുവേ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിക്ക് നീ എന്താണ് ഒരുക്കി വെച്ചത്? നീ എന്താണ് ഒരുക്കി വെച്ചത്? ആ സമയത്ത് അള്ളാഹു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുകയാണ്, മൂസ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിക്ക് അവരുടെ തഖ്വയും ഈമാനും ഒക്കെ അനുസരിച്ച് ഒരു കൃഷി ഞാൻ നട്ടിട്ടുണ്ട്, ഒരു കൃഷി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വളർന്നു വലുതായി എത്രയാണ് അവർക്ക് കിട്ടുക ഒരാൾക്കും അറിയില്ല. എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഓതി കേൾപ്പിച്ച വചനമാണ്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅം ബിമാ സൂറത്തു സജദയിലെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതി ആയത്തല്ലേ പ്രിയപ്പെട്ടവരെ. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, കൺകുളിർമയിൽ നിന്ന്, സൗഭാഗ്യത്തിൽ നിന്ന്, സന്തോഷത്തിൽ നിന്ന്, ആനന്ദത്തിൽ നിന്ന് എന്താണ് ആ വിശ്വാസിക്ക് ഒരുക്കി വെച്ചതെന്ന് ഒരാൾക്കും അറിയുകയില്ല. ജസാഅം ബിമാ കാനൂ യഅ്മലൂൻ, പ്രവർത്തിച്ചതിന്റെ ഫലമാണ് സ്വർഗം. പ്രവർത്തിച്ച കിട്ടുന്നതാ സ്വർഗം, പ്രവർത്തിക്കാതെ കേവല വിശ്വാസിയാണെന്ന് പറഞ്ഞു നടന്നവർക്കല്ല. ജസാഅം ബിമാ കാനൂ യഅ്മലൂൻ, അധ്വാനിച്ച് പണിയെടുത്ത ആളുകൾക്കുള്ളതാണ് സ്വർഗം. ആ സ്വർഗത്തിൽ അവർക്ക് ഒരുക്കി വെച്ച പ്രതിഫലം ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും അറിയില്ല, ഒരാൾക്കും അറിയാത്തതാണ് സ്വർഗത്തിലെ ഉന്നതരായ ആളുകൾക്ക് അല്ലാഹു
ഒരുക്കി വെച്ചതെന്ന് വളരെ കൃത്യമായി അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതേ വചനം നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, മല ഐനുൻ റഅത്ത് എന്നുള്ള ഹദീസ്, അത് അവസാനിപ്പിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതിയിട്ടാണ് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ആ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ദാറുസലാമാണ്, സമാധാനത്തിന്റെ ഗേഹമാണ്, സന്തോഷം നൽകുന്ന ഇടമാണ്, സ്വസ്ഥ ജീവിതമാണ് അവിടെ നയിക്കാനുള്ളത്. കുറ്റപ്പെടുത്തലില്ലാത്ത, ഒറ്റപ്പെടുത്തലില്ലാത്ത, കുത്തുവാക്ക് കേൾക്കേണ്ടതില്ലാത്ത സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ സ്വർഗീയമായൊരിടം. ഇനിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സ്വർഗത്തിൽ ഒരു അങ്ങാടി ഉണ്ടെന്നാണ്. ഇന്ന ഫിൽ ജന്ന ലസൂഖ്, സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട്. ആ അങ്ങാടിയുടെ പ്രത്യേകത, ആ അങ്ങാടിയിൽ സ്വർഗീയരായ ആളുകൾ, പുരുഷന്മാർ എല്ലാ വെള്ളിയാഴ്ച ദിവസവും, സ്വഹീഹായ വചനമാണ്, എല്ലാ വെള്ളിയാഴ്ച ദിവസവും സ്വർഗത്തിലെ ആ അങ്ങാടിയിൽ പുരുഷന്മാരായ, സ്വർഗീയവാസികളിലെ പുരുഷന്മാരായ ആളുകൾ അവരവിടെ പങ്കെടുക്കുമെന്നാണ്. ആ അങ്ങാടിയിൽ അവർ ഒത്തുചേരും എല്ലാ വെള്ളിയാഴ്ച ദിവസവും. ആ സമയത്ത് ഒരു അതിന്റെ ആ അങ്ങാടിയുടെ ഒരു ഭാഗത്ത് നിന്നും ഒരു കാറ്റ്, ഒരു ഇളം കാറ്റ്, ഒരു തെന്നൽ അവരെ സ്പർശിച്ച് അവരെ തലോടിയാണ് പോകും. ആ കാറ്റ് അവരെ തലോടി പോകുന്ന സമയത്ത് ആ വന്ന ആളുകൾക്ക് അപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ സൗന്ദര്യം വർദ്ധിക്കുകയാണ്, സൗന്ദര്യം വർദ്ധിക്കുന്നു. എന്നിട്ട് ആ അങ്ങാടിയിലെ അവരുടെ നിശ്ചയിച്ച സമയം കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? പിരിഞ്ഞ് അവരുടേതായ തമ്പുകളിലേക്ക്, മണിമേടകളിലേക്ക്, അവർക്ക് അള്ളാഹു പണിത വീടുകളിലേക്ക് അവർ തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ ഇണകൾ, സ്വർഗീയ തരുണികൾ അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. ആ കാത്തു നിൽക്കുന്ന തരുണികൾ, അവരുടെ ഇണകൾ അവരോട് പറയാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഉള്ളതിനേക്കാളും സൗന്ദര്യം നിങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ടല്ലോ, തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലുള്ള സൗന്ദര്യ വർദ്ധനവാണല്ലോ നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ഇതേ സമയം ഈ സ്വർഗത്തിലെ പുരുഷന്മാരായ ആളുകൾ അങ്ങാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത്, സ്വർഗീയമായ ആ സൂഖിൽ പങ്കെടുക്കുന്ന അതേ സമയത്ത് ഇവരെ തലോടിയ അതേ കാറ്റ് വീടുകളിൽ, തമ്പുകളിൽ, മണിമേടകളിലുള്ള ഇണകളെ തലോടിയിട്ടുണ്ടാകും. ഈ വന്ന പുരുഷന്മാരായ ആളുകൾ തങ്ങളുടെ ഇണകളോട് അങ്ങോട്ടും പറയുന്ന, നിങ്ങൾക്ക് എന്തൊരു മാറ്റമാണ് ഞങ്ങൾ പോയതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു സ്വർഗത്തിൽ നമുക്കൊരു ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതായത് ദുനിയാവിലെ മനുഷ്യന്റെ താല്പര്യമാണ് അള്ളാഹ് പരലോകത്തൻ തരാന്ന് പറഞ്ഞത്. ദുനിയാവിലെ മനുഷ്യർ കൊതിക്കുന്ന എന്തൊക്കെ നമ്മൾ എടുത്തു നോക്കൂ. ഇവിടെ ചെറിയ ചെറിയ വിരോധങ്ങളും ചെറിയ നിരോധനങ്ങളും ഒക്കെ അള്ളാഹു അതിന് വെച്ചു. എന്തിനാ വെച്ചത്? അതിനേക്കാൾ മുന്തിയത് സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ഏതൊരു മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ് കുറച്ചൊക്കെ കാണാനുള്ള ഒരു ഭംഗി, ഒരു സൗന്ദര്യം. പക്ഷെ തീരെ സൗന്ദര്യം ഇല്ലാത്ത ഒരാളാണ്, നല്ല സൗന്ദര്യമുള്ള ഒരാളാണ്, രണ്ടാൾക്കും മനസ്സിലുള്ള താല്പര്യമാണ് കുറച്ചൊരു ഭംഗിയും സൗന്ദര്യവും കാണാനുള്ള ഒരു അഴകും ഭംഗിയും ഒക്കെ ഉണ്ടാകണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. മനുഷ്യരെ പൂർണ്ണമായി കിട്ടും, ആഴ്ചക്കനുസരിച്ച് മാറ്റം വരുന്ന സൗന്ദര്യം റബ്ബ് നിങ്ങൾക്ക് തരും. അതായത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതെല്ലാം യുവാക്കളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിച്ചാണ്. യുവത്വം നശിക്കുകയോ വസ്ത്രം നുരുമ്പുകയോ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ യൗവനമാണ് സകല സമയത്തും ഉള്ളത്. ആ യൗവനമുള്ള സമയോ ഓരോ ആഴ്ച വെച്ചാണ്, ഓരോ വെള്ളിയാഴ്ച വെച്ചാണ് ആ ഉള്ള സൗന്ദര്യം റബ്ബ് ഇങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് തരുന്നത്. അത്തരമൊരു ഇടം അതാണ് സ്വർഗം, അതാണ് സ്വർഗം. ആഗ്രഹിച്ചത് എന്തും കിട്ടുന്ന സ്വർഗം അല്ലെ? വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന സ്വർഗത്തെ കുറിച്ച് പറഞ്ഞില്ലേ, യഥേഷ്ടം ജീവിക്കാൻ. സൂറത്തു സുമറിൽ പറഞ്ഞില്ലേ, സ്വർഗീയ കവാടം കടന്ന് ചെല്ലുന്ന ആളുകൾക്ക് ആ സ്വർഗീയ ഭൂമിയിൽ, ഹൈസുനശ, ഉദ്ദേശിക്കുന്നിടത്താണ് താമസം. ഇവിടെ നമുക്ക് ഉദ്ദേശിച്ചിടത്ത് താമസിക്കാൻ പറ്റുമോ? നമുക്ക് ആഗ്രഹിക്കുന്ന ഇന്ന സ്ഥലത്തായിരുന്നു വീട് എങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എത്ര സ്ഥലമുണ്ട്? പക്ഷെ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ എല്ലാം വീട് വെച്ച് താമസിക്കാൻ നമുക്ക് സാധിക്കൂല. പക്ഷെങ്കിൽ പരലോകത്ത് മിനൽ ജന്നത്തി ഹൈസു നശ ഫനിഅമ അജ്റുൽ ആമിലീൻ. റബ്ബ് ചോദിക്കാൻ, ഫനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിച്ചു വന്നവർക്ക് കിട്ടിയ പ്രതിഫലം എത്ര അനുഗ്രഹീതമാണ്. ഇഷ്ടമുള്ളിടത്ത്, സ്വർഗീയ ഭൂമിയിലെ ഇഷ്ടമുള്ളയിടത്ത് ജീവിക്കാനുള്ള അവസരം തരുമെന്നാണ് റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്.
കോപ്പകൾ നിറക്കപ്പെട്ട കോപ്പകളുമായി കണ്ണിന് കുളിർമയേകുന്ന സന്താനങ്ങൾ, പിഞ്ചോമന മക്കൾ വലയം ചെയ്യുന്ന ഒരിടം, അതാണ് സ്വർഗം. രണ്ട് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആൻ? ജന്നത്താൻ, സൂറത്തുർ റഹ്മാന്റെ പ്രയോഗം അതല്ലേ? ജന്നത്താൻ രണ്ട് സ്വർഗമാണ് വിശ്വാസിക്കുള്ളത്. ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞു. തരുണികൾ കാത്തു നിൽക്കുന്ന സ്വർഗീയ തരുണികളുടെ പ്രത്യേകതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതാണ്, 70 വസ്ത്രം ധരിച്ചാലും സ്വർഗീയ തരുണികൾ ഒന്നിനു മേലൊന്നായി 70 വസ്ത്രം ധരിച്ചാലും അവരുടെ കണങ്കാലിന്റെ മജ്ജയുടെ സൗന്ദര്യം 70 വസ്ത്രങ്ങളുടെ പുറത്തേക്ക് തെളിഞ്ഞു കാണുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വചനമാണ്. നമുക്കൊക്കെ മാക്സിമം ഉള്ള സൗന്ദര്യം അത്രേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിലെ തരുണികൾ, സ്വർഗീയ സ്ത്രീകൾ വിശ്വാസിക്ക് സന്തോഷം മാത്രം നൽകുന്ന, സമാധാനം മാത്രം നൽകുന്ന സ്വർഗീയ തരുണികളുടെ കണങ്കാലിന്റെ മജ്ജയിലെ സൗന്ദര്യം 70 വസ്ത്രം ആ സ്ത്രീ ധരിച്ചാലും 70 പുറത്തേക്ക് തെളിഞ്ഞു കാണുന്നതാണ്. ആ തരുണികൾ സമാധാനത്തോടെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന, സ്നേഹവാക്കുകൾ മാത്രം പങ്കുവെക്കുന്ന ആ സ്വർഗം വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പച്ച വിരിച്ച ഇരിപ്പിടങ്ങളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. എല്ലാം പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ പറഞ്ഞ എന്താ, വമിന്ദുനിഹിമ ജന്നത്താൻ, അത് രണ്ടും കൂടാതെ വേറെ രണ്ട് സ്വർഗം കൊടുക്കാനുണ്ട്. ആ സ്വർഗത്തിൽ വേറെ കുറച്ച് അനുഗ്രഹങ്ങളെയാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്. ആ സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞ വാക്ക് അല്ലാതെ നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടതാണ്. അഅ്മാലുന ഫിദ്ദുന്യ വറാഹത്തുന ഫിൽ ജന്ന. അഅ്മാലുന ഫിദ്ദുന്യ, മനുഷ്യരെ നമുക്ക് പണിയെടുക്കാനുള്ളത് ദുനിയാവിലാണ്. ഇവിടെ വിശ്രമിച്ചാലോ? ഇവിടെ പണിയെടുക്കാൻ വേണ്ടി പടച്ചോൻ തന്നതാണ്. ഇവിടെ പണിയെടുക്കാൻ വേണ്ടി പടച്ചോൻ തന്നതാണ്. എന്താ ക്ലാസ്സിന് വരാത്തത്? നല്ലൊരു റമദാൻ കിട്ടിയിട്ട് എന്താ ക്ലാസ്സിന് വരാത്തത്? ഒന്നുമില്ല, ഭയങ്കര ക്ഷീണം, ഒന്ന് വിശ്രമിച്ചതാണ്. റമദാൻ കഴിഞ്ഞപ്പോ എന്താ ഇപ്പൊ പണി പള്ളിക്കൊന്നും കാണല്ലേ, ദീനി സദസ്സിലൊന്നും കാണില്ലല്ലോ, ഒന്ന് വിശ്രമിച്ചതാണ്. ഇല്ല, അഅ്മാലുന ഫിദ്ദുന്യ, പണിയെടുക്കാനുള്ള ഇടമാണ് ദുനിയാവ്. വറാഹത്തുന ഫിൽ ജന്ന, നമുക്ക് വിശ്രമിക്കാനൊരിടമുണ്ട്. നമുക്ക് വിശ്രമിക്കാനൊരിടം. നമ്മുടെ ഇവിടുത്തെ വിശ്രമം എങ്ങനെ? പണിയെടുക്കുന്നു, രാത്രി ഒന്നര അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഏറിയ 5 മണിക്കൂറോ ഒന്ന് വിശ്രമിക്കുന്നു, രാവിലെ അതിനേക്കാളും വലിയ വലിയ ഭാരം താങ്ങാനാ പിന്നെ പോണത്. ഇതങ്ങനെയല്ല. വറാഹത്തുന ഫിൽ ജന്ന, നമുക്ക് പൂർണ്ണമായ വിശ്രമം, പൂർണ്ണമായ റാഹത്തെടുക്കാൻ, വിശ്രമം എടുക്കാൻ ഒരിടം, അത് സ്വർഗമാണ്. ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ ഓർമ്മപ്പെടുത്തലാണ്. ആ സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പണിയെടുക്കേണ്ടത്. അതിനൊരു പക്ഷേ ദുനിയാവിൽ അത് എന്തെങ്കിലും ഒന്നാണ് നഷ്ടപ്പെടേണ്ടി വന്നാലും അത് സാരല്ല എന്ന് വെക്കണം. കാരണം മഹദിയ ആസിയ റളിയല്ലാഹു അൻഹ എവിടെ ജീവിച്ചത്? നമ്മളൊക്കെ ജീവിക്കുന്ന നാടും നമ്മുടെ നാട്ടിലുള്ള നമുക്കുള്ള അധികാരമൊക്കെ എത്രേ? ആസിയ റളിയല്ലാഹു അൻഹ ജീവിക്കുന്നത് രാജാവിന്റെ കൊട്ടാരത്തിൽ. ആരാ രാജാവ്? ഫിറാവുനാണ്. ഫിറാവുനിന്റെ പ്രഖ്യാപനം എന്താ? അന റബ്ബുക്കുമുല്ല അല, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ റബ്ബ്. മാത്രമല്ല ഫിറാവുൻ ബനു ഇസ്രായേൽ സന്തതി, ഫിറാവുൻ അവരോട് ചോദിച്ച, തന്റെ നാട്ടുകാരോട് ചോദിച്ച ചോദ്യം ഖുർആൻ പറഞ്ഞില്ലേ, അല്ല എനിക്കല്ലേ ഈ മിസ്റിന്റെ അധികാരം? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ദീനിലേക്ക് ക്ഷണിക്കുമ്പോ ഇവരുടെ ചോദ്യമാണ്, എനിക്കല്ലേ മിസ്റിന്റെ അധികാരം? മാത്രവുമല്ല, എന്റെ കാൽക്കീഴിലൂടെ അല്ലേ മനുഷ്യരെ നൈൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ഫിറോൻ ചോദിച്ച ചോദ്യം, എന്റെ കാൽക്കീഴിലൂടെ അല്ലേ നൈൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം എന്റെതല്ലേ എന്ന് ചോദിച്ച ഒരാള്, ആ ആളുടെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരാൾ, അതല്ലേ പ്രിയപ്പെട്ടവരെ ആസിയ റളിയല്ലാഹു അൻഹ? പക്ഷെ എന്താ ആഗ്രഹിച്ചത്? റബ്ബി ബിനിലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന, പടച്ചോനെ ഒഴിവാക്കണം, ഈ കൊട്ടാരം ഞാൻ ഒഴിവാക്കാം റബ്ബേ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരൻ ഹാറൂനും പറഞ്ഞ ദീന സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇത് സത്യമാണ്. എതിരാളിയാല ഇന്നലെ വരെ കൂടെ ജീവിച്ച കൊട്ടാരത്തിൽ രാജ്ഞിയാവുമ്പോ ഭർത്താവ് രാജാവിന്റെ ഭാര്യയല്ലേ, രാജാവാണ് ഭർത്താവ്. തോഴിമാരുണ്ട് കൂട്ടിന്, ഒന്നും സ്വന്തമായി ചെയ്യേണ്ട ആവശ്യമില്ല, ഒഴിവാക്കുകയാണ് റബ്ബേ. എന്താ കാരണം? മൂസ പറഞ്ഞ് പരിചയപ്പെടുത്തിയ, ഹാറൂൻ പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ദീൻ അത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്, ഒഴിവാക്കുകയാണ്. ഒന്നേ ചോദിക്കാനുള്ളൂ,
പീഡനങ്ങൾ ഏൽക്കാനാണ് പോകുന്നത്. ഫിറൌനിൽ നിന്നുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കാൻ റെഡിയാണ്. ഒന്നേ വേണ്ടതുള്ളൂ റബ്ബേ, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, ആ സ്വർഗത്തിലൊരു വീട്, ആ സ്വർഗത്തിലൊരു വീട് അതേ ആവശ്യമുള്ളൂ എന്ന് പറയുന്ന ആസിയ റളിയല്ലാഹു അൻഹ. അവരിൽ മാതൃകയുണ്ട്. ലോകാവസാനം വരെയുള്ള വിശ്വാസി സമൂഹത്തിനെന്നല്ലേ സൂറത്തു തഹരീം 66 അധ്യായത്തിന്റെ അവസാന ഭാഗം അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തിയത്. വിശ്വാസി സമൂഹത്തിന് മുഴുവൻ ആ മഹാമഹദിയിൽ മാതൃകയുണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനിന്റെ ആളുകളാണ് നമ്മൾ. സ്വർഗമാണ് നമ്മുടെ മുൻഗാമികൾ ആഗ്രഹിച്ചത്. എത്ര ചരിത്രങ്ങൾ, ചരിത്രം പരിശോധിച്ചാൽ കണ്ണു നിറഞ്ഞു പോകുന്ന എത്ര ചരിത്രങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് സൈന്യത്തെ ഒരുക്കുകയാണ്. അറബിയായ ഒരു സാധാരണ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സൈന്യത്തിലുണ്ട്. ചില ചരിത്ര റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് ഈ വരുന്ന സൈന്യത്തിലെ സ്വഹാബിമാർ അവർ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ വാഹനമൃഗമായ കുതിരകൾ, ഒട്ടകങ്ങൾ, അതിൻ്റെയൊക്കെ മുറിവ് പറ്റിയ ഭാഗങ്ങളിൽ മരുന്ന് വെച്ചു കൊടുക്കുക, അതിന് പുല്ലും വെള്ളം കൊടുക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്നാണ് ചില റിപ്പോർട്ടുകളിലുള്ളത്. ഏതായാലും ഈ മനുഷ്യന് യുദ്ധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഹിതം യുദ്ധാനന്തര സ്വത്ത്, ഗനീമത്ത് സ്വത്ത് കൊടുത്തയക്കുകയാണ്. ആ ഗനീമത്ത് സ്വത്ത് കൊടുത്തയച്ചപ്പോ ഇത് തന്ന വ്യക്തിയോട്, കൊണ്ടുവന്ന വ്യക്തിയോട് ഈ അറാബിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്താണ് ഇത്, ഇതെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് തന്നൊരു വിഹിതമാണ്, അതിന് വാങ്ങിയിട്ട് ആ വിഹിതം കൊണ്ട് പ്രവാചകന്റെ മുന്നിലെത്തിയിട്ട് പ്രവാചകനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ആ വിളിയിൽ നിന്ന് മനസ്സിലാകും ഇയാൾക്ക് ദീനിയായിട്ട് ഈ വ്യക്തിക്ക് എത്രമാത്രം അറിവാപ്പുള്ളത് എന്നുള്ളത്. ഓമ നബിയെ വിളിച്ചത് യാ മുഹമ്മദ് എന്നാണ്, യാ മുഹമ്മദ്. അതായത് പ്രവാചകന്റെ മുഖത്ത് നോക്കി ആ പ്രവാചകൻ അങ്ങനെ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത് ഒരു ശരിയല്ല എന്ന് പോലും മനസ്സിലാക്കാൻ മാത്രമുള്ളൊരു അറിവും വിവരം ഒന്നുമില്ലാത്തൊരു സാധാരണ ആളാണ്. മുഹമ്മദ് നബിയെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് എന്താണ്? ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത് ഒരു വിഹിതം, താങ്കൾക്ക് ഞാൻ വിഹിതിച്ചു തന്ന ഗനീമത്ത് സ്വത്തിൽ ഒരു വിഹിതമാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, പ്രവാചകരെ ഒരിക്കലും ഈ ഒരു വിഹിതം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഈ യുദ്ധത്തിൽ പോകുന്നത്. നമ്മുടെ തൊണ്ടക്കുയുടെ അവിടെ നേർത്ത ഭാഗല്ലേ, അവിടേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ട് ശത്രുവിന്റെ അടുത്തുനിന്ന് ഒരു അമ്പ് വന്ന് ഇതിലങ്ങ് തുളച്ചു കയറിയിട്ട് പരലോകത്ത് അങ്ങനെ വന്ന് സ്വർഗം വാങ്ങണം, അതാണ് എന്റെ ലക്ഷ്യം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, താങ്കൾ പറഞ്ഞത് സത്യമാണെങ്കിൽ താങ്കളുടെ കാര്യം അല്ലാഹു സത്യമാക്കി തരട്ടെ. അടുത്ത യുദ്ധത്തിന്റെ ഘട്ടത്തിൽ, അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ യുദ്ധം തുടങ്ങുകയാണ്. യുദ്ധം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, ആരെങ്കിലും ഷഹീദുണ്ടോ? സ്വാഭിമാരി പറഞ്ഞു, ഒരാളല്ലാതെ ആരുമില്ല, അതായത് ഒരു വ്യക്തി ഷഹീദായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ ഹുവാ ഹുവാ, ഇത് അയാളല്ലേ, ആ വ്യക്തിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന്റെ ശൈലിയാണത്. അപ്പൊ സ്വാഭിമാരി പറഞ്ഞു, അതേ നബിയെ, താങ്കളോട് നേരത്തെ സംസാരിച്ച ആ മനുഷ്യനാണ്. ഹദീസിലുള്ളത് അദ്ദേഹത്തെ അമ്പേറ്റിട്ടുണ്ട്, ഹൈസു അഷാർ, എവിടേക്ക് ചൂണ്ടിക്കാണിച്ച് അമ്പേൽക്കണമെന്ന് പറഞ്ഞു അവിടെ അമ്പേറ്റിട്ടുണ്ട്. അങ്ങനെയാണ് ആ വ്യക്തിയെ കൊണ്ടുവരപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജുബ്ബയൂരി, ആ ജുബ്ബയിൽ ആ വ്യക്തിക്കുള്ള കഫം പുടവയൊരുക്കി പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവേ ഈ വ്യക്തി നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാണ് റബ്ബേ, അന അലാ ദാലിക ഷഹീദ്, ഈ വ്യക്തി നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാണെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷിയാണ്. എന്താണ് ആഗ്രഹം? കിട്ടിയ ഒരു വിഹിതം അർഹിച്ച വിഹിതമാണ്, ചോദിച്ചു ചെന്നതല്ല. വിഹിതം വെക്കുന്നിടത്തേക്ക് അങ്ങോട്ട് പോയിട്ടില്ല, സ്വഹാബിന്റെ അടുത്ത് ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്, അവകാശപ്പെട്ടതാണ്. വേണ്ട നബിയെ, ഇതൊന്നും കരുതിയിട്ടല്ല ഞാൻ കൂടെ കൂടിയത്, ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ സ്വർഗം കിട്ടണം, ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ സ്വർഗം കിട്ടണം. ആ സ്വർഗത്തിലേക്ക് ദീനിനു വേണ്ടി ശത്രുവിന്റെ അമ്പേറ്റ് വാങ്ങിയ നിലയിലേക്ക് എത്തുക, അത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന നമ്മുടെ മുൻഗാമികൾ. ഹൻദല റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സൈന്യത്തിലേക്ക് ഇറങ്ങിപ്പോയത് എന്നാ പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിഞ്ഞ ഒന്നാമത്തെ രാത്രി, കല്യാണം കഴിഞ്ഞ ഒന്നാമത്തെ രാത്രി പോകുമ്പോ ഭാര്യയോട് പറയല്ലേ,
പോവൻ ബാക്കിയുണ്ടെങ്കിൽ ഇഴഞ്ഞുകൊണ്ടാണെങ്കിലും ഞാൻ വീട്ടിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് കാണാം. സ്വർഗം ഇന്ന് വന്നൊരു പെണ്ണ് സ്വർഗത്തിന് എനിക്ക് തടസ്സല്ല. കാരക്ക തിന്നുകൊണ്ടിരിക്കുന്ന സ്വഹാബി യുദ്ധത്തിനുള്ള സൈന്യമാണ് പോകുന്നത്. നബിയെ എന്ത് കിട്ടും? സ്വർഗമാണ്. സ്വർഗത്തിന് ഈ ചെറിയ മധുരം എനിക്ക് തടസ്സമാകരുത്. അത് ഒഴിവാക്കിയിട്ട് യുദ്ധത്തിൽ പോയി ഷഹീദായവർ. പ്രിയപ്പെട്ടവരെ, അവരത്ര വലിയ ത്യാഗവും പ്രയാസങ്ങളും സഹിച്ചേറ്റെടുത്ത സ്വർഗം. തബൂക്കിന്റെ രണാങ്കണത്തിലേക്ക് കയ്യിലുള്ളത് മുഴുവൻ കൊടുത്ത് സ്വർഗം ആഗ്രഹിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പാതി വീട്ടിന്റെ ആവശ്യങ്ങൾക്ക് വെച്ച് പാതി എടുത്തു കൊടുത്ത് സ്വർഗം വാങ്ങിയ ഉമർ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ പോകുന്ന സ്വർഗം നമുക്കും വേണം. ആ സ്വർഗത്തിൽ ഒരിടം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൗളി ഉസൗത്തിം ഫിൽ ജന്ന, സ്വർഗത്തിൽ ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം. ദുനിയാവ് മുഴുവൻ നിന്റേതാകുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും നേട്ടം അതാണ്. ഈ ദുനിയാവിന്റെ ആധാരം എഴുതിയിട്ട് കയ്യിലാണ് തന്നാൽ, 5 ഏക്കർ റബ്ബറിന്റെ ആധാരം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര വലിയ സന്തോഷമുള്ള ആൾക്കാരാ. ദുനിയാവിന്റെ ആധാരം എഴുതിയിട്ട് കയ്യിലാണ് തന്നാൽ അതിനേക്കാളും വലിയ നേട്ടാണ് ഒരു ചാട്ടവാറ് ഇങ്ങനെ ചാരി വെക്കാനുള്ള ഒരു സ്ഥലം സ്വർഗത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ. അതായത് ഒരു കാലമെങ്കിലും ആ സ്വർഗത്തിൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഖൈർ. അതുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. ആ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസ് കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ സ്വർഗത്തിലെ നല്ല കൂട്ടുകാരെ കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഫഹസ്വന ഉലൈക റഫീഖ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിൽ ചോദിച്ചാൽ നല്ല കൂട്ടുകാരില്ലേ, മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദായി വസ്സാലിഹീൻ, ഈ 4 കൂട്ടർ ഫഹസ്വന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. ആ കൂട്ടുകാരോടൊപ്പം ചേർത്ത് തരാനാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ മരിക്കുമ്പോൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്. അല്ലാഹുമ്മ ബി റഫീഖിൽ അഅല, ആ റഫീഖുൽ അഅലയിൽ നീ ചേർത്ത് തരണേ റബ്ബെ. യൂസുഫ് നബിയുടെ പ്രാർത്ഥന എന്താ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, അല്ലാഹുവേ മുസ്ലിമായി മരിക്കണം. മിസ്റിന്റെ അധികാരത്തെക്കാൾ, ഭക്ഷ്യവകുപ്പിന്റെ കൈകാരത്തെക്കാൾ, സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കഴിവിനേക്കാൾ ഞാൻ നിന്നോട് ചോദിക്കുന്നത് മുസ്ലിമായിട്ട് മരിക്കാനുള്ള സൗഭാഗ്യം. എന്നിട്ടോ എന്നിട്ടോ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, ആ സ്വാലിഹീങ്ങൾ സ്വർഗത്തിൽ കഴിയുന്നവർ അവരോടൊപ്പം ഒന്ന് ചേർത്ത് തരണേ റബ്ബെ എന്ന പ്രാർത്ഥന. പ്രച്ചുനെ, സ്വർഗം തേടാൻ വേണ്ടി വരുമ്പോ പരലോകത്ത് നിന്നിച്ചു കളയരുത് റബ്ബേ. സ്വർഗത്തെ അനന്തരമെടുക്കുന്നവരിൽ അനുഗ്രഹ സമ്പൂർണ്ണ സ്വർഗത്തിന്റെ അനന്തരാവകാശികളിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. പ്രാർത്ഥിച്ചതാരാ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ. അതുകൊണ്ട് സ്വർഗം, ആ സ്വർഗം നേടാനുള്ള മഹത്തായ അവസരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പരിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തിയോ ആദ്യ 15 പിന്നിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഈ ഒരു സമയത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മൾ നമ്മുടെ റമദാനിന്. റയ്യാൻ കവാടം കടന്ന് സ്വർഗത്തിലേക്ക് വിളിയാളമുണ്ടാകുമ്പോൾ വരുവ അയിന സ്വായിമോൻ, നോമ്പുകാർ എവിടെ എന്ന് വിളിച്ച് റയ്യാൻ കവാടത്തിന്റെ അരികിൽ നിന്നൊരു വിളിയാളമുണ്ടാകുമ്പോൾ ആ കവാടം കടന്ന് സ്വർഗത്തിലേക്ക് പോകാൻ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ റമദാൻ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ആലോചിക്കുക. ഇല്ലെങ്കിൽ ഇനിയുള്ള പകുതിയിൽ എത്ര ഉണ്ടാകും നമുക്ക് അറിയില്ല. പരമാവധി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ ജീവിതം നരകത്തിലേക്കാണ്. നരകം ഒറ്റ വാക്കിൽ നരകത്തിന്റെ ഭയാനകത നമുക്ക് മനസ്സിലാകും. നരകത്തിലെ മനുഷ്യരുടെ ഭക്ഷണമാണല്ലോ സഖൂം. സഖൂമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഖൂം എന്ന മരത്തിന്റെ പഴത്തിന്റെ ഒരു തുള്ളി ദുനിയാവിലേക്ക് ഇറ്റുവീണാൽ ദുനിയാവ് മുഴുവൻ നശിക്കാൻ അതുമാത്രം മതി എന്നാണ്. അങ്ങനെയുള്ള ഒരു നരകം. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, അത് ഭക്ഷണമായി കിട്ടുന്നവന്റെ അവസ്ഥ എന്താണ് പരലോകത്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് സ്വഹാബത്തിനെ പറഞ്ഞു കൊടുത്തു, നാൻ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സൂറത്തു ആലു ഇംറാനിലെ 102 ആയത്തിന്റെ വിശദീകരണം ഇബ്നു കസീർ റഹിമഹുള്ള ഈ ഹദീസാണ് ആ വിശദീകരണത്തിൽ കൊടുത്തത്. സഖൂം എന്ന വൃക്ഷത്തിന്റെ പഴം, അതിന്റെ ഒരു തുള്ളി താഴേക്ക് വീണാൽ ഭൂമി മൊത്തം ഫസാദാകുന്നു. അത് കിട്ടുന്ന നരകം വേണോ ഈ അനുഗ്രഹ സമ്പൂർണത്തിന്റെ സ്വർഗം വേണോ? ആലോചിക്കുക, സ്വർഗം ഒരല്പം ത്യാഗം ഉണ്ടെങ്കിൽ തന്നെ സ്വർഗം കിട്ടുള്ളൂ. ജിബ്രീലിനെ പറഞ്ഞയച്ചില്ലേ സ്വർഗത്തിലേക്ക്, സ്വർഗം ഒന്ന് കണ്ടുവാ എന്ന് പറഞ്ഞു. ജിബ്രീൽ കണ്ടു, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് പറഞ്ഞു, അല്ലാഹുവേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിന്റെ അടിമകളിൽ ഒരാൾ പോലും ഈ സ്വർഗത്തിലേക്ക് എത്താതിരിക്കുകയില്ല. സ്വർഗത്തെ കേട്ടവരൊക്കെ സ്വർഗത്തേക്ക് എത്തും. എങ്ങനെ എത്താതിരിക്കുക? ഈ അനുഗ്രഹങ്ങളല്ലേ സ്വർഗത്തിലുള്ളത്? കണ്ണ് കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിനും അറിയാത്ത, വിചാരിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ, സമാധാനത്തിന്റെ വാക്ക് മാത്രം കേൾക്കുന്ന സ്വസ്ഥ ജീവിതത്തിന്റെ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ കേട്ടാൽ ഏതൊരാളെ സ്വർഗത്തേക്ക് എത്താതിരിക്കുക റബ്ബെ? എല്ലാവരും സ്വർഗത്തേക്ക് എത്തും.
അപ്പോഴാണ് അള്ളാഹു വെറുക്കപ്പെട്ട കാര്യങ്ങളാൽ സ്വർഗത്തെ മൂടിയത്. വെറുക്കപ്പെട്ട പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാൽ സ്വർഗത്തെ മൂടിയത്. ആ പ്രയാസത്തിന്റെ കവാടം തുറന്ന് ഒരല്പം ത്യാഗം സഹിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വർഗത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി ഒന്ന് പോയി സ്വർഗം കണ്ടുവാ എന്ന ജിബ്രീലിനോട് പറഞ്ഞത്. സ്വർഗം കണ്ടു വന്നപ്പോഴാ ജിബ്രീൽ പറഞ്ഞത്, അള്ളാഹുവേ ഞാൻ പേടിക്കുന്നു നിന്റെ അടിമകളിൽ ഒരാൾ പോലും ആ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ലേ എന്ന്. നരകത്തെ സൃഷ്ടിച്ച് നരകത്തെ കാണാൻ ജിബ്രീലിനെ പറഞ്ഞു വെക്കൻ. ജിബ്രീൽ നരകത്തെ കണ്ടു വന്നിട്ട് പറഞ്ഞു, അല്ലേ, നസാഅതൻ ലിശവ, തലയോട്ടി ഉരുകിപ്പോകുന്ന, തല തിളച്ചു മറിയുന്ന, ഉഹുദ് മലയോളം വലിപ്പമുള്ള തേറ്റകളുമായി മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഇരിപ്പിടം ഒരാൾക്ക് വേണം സ്വർഗത്തിൽ നിന്നാണ്. അത്ര വലിപ്പുണ്ടാവും എന്നാണ് ഒരാള്. 42 മുഴം കട്ടിയാണ് ഒരാളുടെ തൊലിക്കുണ്ടാവുക. 2 മൻകിബുകളുടെ ഇടയിലെ സഞ്ചാര ദൂരം, ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് 3 ദിവസത്തെ യാത്രാ ദൂരം ഉണ്ടെന്നാണ് സഹീഹായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പഠിപ്പിച്ചതാ. ഇങ്ങനെയൊക്കെ വിരൂപിയായി നരകത്തിൽ കഴിയുന്ന ഒരാളെ കാണുമ്പോൾ, പടച്ച റബ്ബെ, നരകത്തെ കുറിച്ച് കേട്ട ഒരാളും നരകത്തിലേക്ക് എത്തുകയില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോഴാണ് അള്ളാഹു ഷഹവാത്തുകൾ കൊണ്ട് നരകത്തെ പൊതിഞ്ഞത്. ദേഹേച്ഛകൾ, സ്വന്തം താല്പര്യങ്ങൾ, ആളുകൾ എന്ത് ചെയ്യും? ആ സ്വന്തം താല്പര്യങ്ങളെ പിൻപറ്റി ആ ദേഹേച്ഛയാകുന്ന മറ തുറന്ന് നരകത്തിലേക്കാണ് പ്രവേശിക്കും. അപ്പോഴാ ജിബ്രീൽ പറഞ്ഞത്, അള്ളാഹുവേ ഈ നരകത്തുനിന്ന് ഒരാൾ പോലും നിന്റെ അടിമകളിൽ രക്ഷപ്പെടുകയില്ല എന്നിപ്പോൾ ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് 2 വഴിയുണ്ട്, ജീവിതമാർഗമുണ്ട്. ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ളത് ഒഴിവാക്കാം. അള്ളാഹു ആ 2 മാർഗങ്ങളെ നമുക്ക് കാണിച്ചു തന്നിട്ടാണ് നന്നായി ജീവിക്കാൻ പറഞ്ഞത്. വാക്ക് നന്നാക്കിയവന് സ്വർഗത്തിൽ വീടുണ്ടെന്നാണ്, നോമ്പ് പതിവാക്കിയവന് സ്വർഗത്തിൽ വീടുണ്ടെന്നാണ്, സാധുവിന് ഭക്ഷണം കൊടുത്തവന് സ്വർഗത്തിൽ വീടുണ്ടെന്നാണ്, രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിച്ചവന് സ്വർഗത്തിൽ വീടുണ്ട്. ഒരൊറ്റ ഹദീസില ആ വീട് മണിമേടാന്നാണ് അവിടെ ഉപയോഗിച്ച വാക്ക്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, എറാ ലുഹൂർഹാ മിൻ ബുതൂനിഹാ വ ബുതൂനുഹാ മിൻ ലുഹൂരിഹാ. ഉള്ളുന്ന് പുറവും പുറത്തുനിന്ന് ഉള്ളും കാണാനുള്ള ഒരു സംവിധാനമാണ് ആ മണിമേടക്ക് അള്ളാഹു ഒരുക്കിയത്. ഈ 4 വിഭാഗം ആളുകൾക്കാണ് അള്ളാഹു ഒരുക്കി വെച്ചത്. പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തന്റെ തർക്കം ഒഴിവാക്കിയവൻ, പറയുന്നത് സത്യമാണ് പക്ഷെ തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നവിടുത്തെ തർക്കം ഒഴിവാക്കിയവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്നാണ്. സ്വർഗത്തിന്റെ ചുറ്റുമായി ഒരു വീടവനുണ്ട്. കളവ് പറയാതിരിക്കുക, തമാശക്ക് വേണ്ടി പോലും കളവ് പറയാതിരുന്നവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ടെന്നാണ്. സ്വഭാവത്തെ നന്നാക്കിയവന് സ്വർഗത്തിന്റെ ആലയിൽ, സ്വർഗത്തിന്റെ ഉന്നതിയിൽ ഒരു വീടുണ്ടെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ജീവിതത്തെ നന്നാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ റമദാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തിയ ഒരു മാസമാണ്. ആ പ്രവാചകൻ മാസങ്ങൾ പട്ടിണി കടന്നിട്ടില്ലേ പ്രവാചകൻ? വർഷങ്ങൾ പച്ചില കഴിച്ചു കൂട്ടിയിട്ടില്ലേ പ്രവാചകൻ? ആ പ്രവാചകനാണ് ലോകത്ത് കടന്നുപോയതും വരാനുള്ളതുമായ സകല മനുഷ്യരിലും ഏറ്റവും അധികം ദാനം ചെയ്ത വ്യക്തി എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ദാനധർമ്മത്തോടുള്ള താല്പര്യം ആലോചിച്ച് നോക്കൂ. അടിച്ചു വീശുന്ന കാറ്റിന്റെ ശക്തിയിൽ പ്രവാചകൻ നന്മയിൽ മത്സരിച്ചു എന്നാണ്. പ്രവാചകനാണ് ഏറ്റവും അജ്വദ്, മനുഷ്യരിൽ ഏറ്റവും അജ്വദ്, ഔദാര്യവാനായ വ്യക്തി പ്രവാചകൻ. ആ ഔദാര്യം പ്രവാചകൻ ഏറ്റവും കാണിച്ചത് റമദാനിൽ, സ്വഹീഹായ ഹദീസൻ. അതുകൊണ്ട് ഒരവസരം, നാടിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞു, അങ്ങേയറ്റത്തെ പ്രയാസം, നിങ്ങളിവിടെ വന്ന്, ഇവിടെയും പ്രയാസമല്ല എന്നല്ല പറയുന്നത്, ചുറ്റുഭാഗങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഖുതുബ പറയുന്ന പള്ളിയിൽ 50-ലധികം മുഴുകുടിയന്മാരായ ആളുകളാണ് എന്നെ അവിടുന്ന് വലിച്ചിടാനും എന്നെ തച്ച് പുറത്താക്കാനും അവിടെയുള്ള ഇമാമിന്റെ നേരെ കയർത്ത് ചെല്ലാനും ഏൽപ്പിച്ചത്. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക്, മിഹ്റാബിലേക്ക് ഇമാമ് കയറുമ്പോഴാണ് നാളെ അവിടെ വന്ന് എന്റെ കയ്യും കാലും വെട്ടുന്നു പറഞ്ഞ് പേടിപ്പെടുത്തുന്നത്. ആ പള്ളിയിലെ സഹോദരിമാർ വീട്ടിൽ നിന്ന് പള്ളിയിൽ വന്ന്, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുവോളം അവിടെ ഖുതുബ പറയുന്ന ആളെന്നുള്ളവർക്ക് എന്റെയും അവിടെ ക്ലാസ് എടുക്കുന്ന ഒരാളുടെയും പേര് ചേർത്തി പറഞ്ഞ് പറയാവുന്ന അനാവശ്യമൊക്കെ കേട്ടുകൊണ്ടാണ് ആ സഹോദരിമാർ പള്ളികളിൽ നിന്ന് തിരിച്ചു പോകും. അത്രമാത്രം വലിയൊരു പ്രയാസം. കാരണം ഈ എഴുത്തിക്കാഫ് അവസാന പത്തിൽ എവിടെ ഇരിക്കും? ഏത് പള്ളിയിൽ ചെന്നാലും ദേഷ്യപ്പെട്ടുള്ള ഒരു നോട്ടവും സംസാരവും. കിലോമീറ്ററുകൾ യാത്ര പോയി മറ്റു ചില ഇടങ്ങളിൽ എഴുത്തിക്കാഫ് ഇരിക്കേണ്ട സാഹചര്യം. അതുപോലെ തന്നെ തറാവി നമസ്കാരത്തിന് പലപ്പോഴും ഓരോ ദിവസം ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ പോയി നമസ്കരിച്ചു വരുന്നവർ, ഈദ്ഗാഹിൽ പങ്കെടുത്താൽ കണ്ടാൽ മുഴുവൻ, പെരുന്നാൾ നമസ്കാരമാണെങ്കിലും റമദാനിലാണെങ്കിലും കണ്ടാൽ നമ്മെ തട്ടിച്ചുകൊണ്ടുള്ള ഖുതുബകൾ മാത്രം, സ്വസ്ഥമായി സ്വന്തമായി മറ്റൊരു ഈദ്ഗാഹ് ഉണ്ടാക്കിയാൽ അതിന്റെ പേരിൽ മഹല്ലിൽ നിന്ന് എല്ലാ സഹകരണവും ഒഴിവാക്കുന്ന സാഹചര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സുബഹ് നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതുവരെ ദിക്റുകളും ദുആകളുമായി ഇരുന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ
രണ്ടറക്കാലത്ത് നിസ്കരിച്ചു പോവുക, ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനിരിക്കുന്ന ആളുകളെ പിടിച്ച് പുറത്താക്കി 10 മിനിറ്റിലപ്പുറം പള്ളിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഗ്രില്ലടച്ചു പോകുന്ന സാഹചര്യം. ഇതിന്റെ ഇടയിൽ 10-12 മഹലിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒന്ന് കൂടി ഒന്ന് സ്വസ്ഥമായി ആരാധനകളിൽ പങ്കെടുക്കാനും നമ്മുടെ മക്കൾക്കൊന്ന് ശരിയായി ദീന് പഠിപ്പിച്ചു കൊടുക്കാനും ഒരു മദ്രസയും അതിനു വേണ്ടിയുള്ള ഒരു സ്ഥലം. ഇതൊക്കെയാണെങ്കിലും പള്ളി ഉണ്ടാക്കുന്ന ഒരു മത്സരം എന്നുള്ള രൂപത്തിൽ മറ്റു പള്ളികളുടെ മുന്നിലാവണ്ട എന്ന് വിചാരിച്ച് നമുക്ക് ദഅവത്തെത്തേണ്ട ഒരു പുതിയ പ്രദേശം തെരഞ്ഞെടുത്ത് അവിടെ ഒരു പള്ളി, ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അനിവാര്യമാണ് അവിടെ ഒരു പള്ളി, അത്തരം ഒരു സ്ഥലവും തെരഞ്ഞെടുത്താണ് അൽഹംദുലില്ലാ റോഡ് മെയിൻ റോഡിന്റെ വക്കിന് 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം കിട്ടുക എന്നുള്ളത് അള്ളാന്റെ തൗഫീഖാണ്. അതുകൊണ്ട് തൊട്ടടുത്ത സ്ഥലമാണ് എടത്തനാട്ടുകര. എടത്തനാട്ടുകരയിൽ 1 കോടി രൂപയുടെ പ്രൊജക്ട് ഞങ്ങളുടെ എല്ലാം നാട്ടിൽ നിന്ന് പിരിച്ചെടുത്ത് ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ചെന്ന് ഇറങ്ങിച്ചെന്ന് പിരിക്കുക എന്നുള്ളതും ഒരു പ്രയാസകരമായ സാഹചര്യം. ആ നിലക്കാണ് ഇവിടെ വന്നത്. ഇന്ന് രാവിലെ ചെറുക്കൊരു ക്ലാസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ കയറി ഈ പള്ളിയിൽ ഒന്ന് കയറി സംസാരിച്ചു പോകാം, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരല്പം ദീനിയായ കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള സാഹചര്യവും കിട്ടി അൽഹംദുലില്ലാ. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് ചെയ്യുക. ഇപ്പോൾ കഴിയാത്തവർ വേണമെങ്കിൽ പേരെഴുതി വെച്ച് ഈ ഇർഫാൻ സലാഹിയുടെയോ മറ്റാരുടെയും യാസറിന്റെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും കൊടുത്താലും മതി. ഇപ്പോൾ കഴിയാവുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നൽകാം. സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ച ആ പള്ളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായ സഹകരണങ്ങൾ നിങ്ങൾ എത്തിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ഇൻഷാല്ലാ ഈ പറയുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 94 95 405 696 4 05 6 9 6 ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ പേര് മുഹമ്മദ് ഷെരീഫ്, പാലക്കാട് ജില്ലയിലെ കാരയിലാണ് സ്ഥലം. നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ പരമാവധി ഈ പരിശുദ്ധ റമദാനിൽ തന്നെ നിങ്ങൾ എത്തിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇവിടെ എന്ത് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചാലും നാളെ പറഞ്ഞു